എത്ര സീറ്റ് മോദിക്ക് കിട്ടും, അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടും, എൽ ഡി എഫിന് കിട്ടും, ഇതൊന്നും പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം അല്ല ഇപ്പോഴെങ്കിലും. തീർച്ചയായിട്ടും ഇവരുടെ പ്രചരണം, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എത്രമാത്രം പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, എത്രമാത്രം ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ടോ, അവർക്ക് പേടി ഉണ്ടാകുന്നുണ്ടോ, പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തുടക്കത്തിൽ പുലർത്തിയിരുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമല്ല ബി ജെ പി പിന്നീട് പരീക്ഷിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടക്കത്തിൽ അവർ ബി ജെ പി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നീട് വോട്ട് മൊബിലൈസേഷന് വേണ്ടുന്ന ഒരു പരിശ്രമം കൂടി നടത്തുന്നു എന്നുള്ളതാണ്. അത് സാധാരണയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവലംബിക്കുന്ന തന്ത്രം തന്നെയാണ്. അത് ജാതി കാർഡായാലും മതക്കാർഡായാലും വർഗീയ പ്രീണനമായാലും ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു പ്രചരണ രീതിയിൽ നിന്ന് ബി ജെ പി മാറുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ 400 സെറ്റിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടായിരിക്കാം. എന്നാലും ഭൂരിപക്ഷം സീറ്റുകളും നേടി വരുമെന്നുള്ള കാര്യത്തിൽ മിക്ക സർവേകളും ആ പ്രചരണം നടത്തിയിട്ടുള്ള ഏതാണ്ട് പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ ആശങ്ക ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി സീറ്റുകൾ പിടിക്കാൻ മാത്രമല്ല ശ്രമിക്കുന്നത് എന്നുള്ളത്. ബി ജെ പിയുടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല അവർ മത്സരത്തേക്ക് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇന്ത്യ മുന്നണി ആയാലും ഒക്കെ പഠിക്കേണ്ടുന്ന ഒരു കാര്യം, ബി ജെ പിയെ കണ്ടു പഠിക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. അവർ വരാൻ പോകുന്ന ഒരു 2-3 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മത്സരം ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണം. അവർക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം അവരിലുള്ളപ്പോഴും അവർ സൗത്ത് ഇന്ത്യയിലൊക്കെ നടത്താൻ ശ്രമിക്കുന്ന മുന്നേറ്റങ്ങൾ, അവർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന മുന്നണി ശ്രമങ്ങൾ, അവരതിനുവേണ്ടി നടത്തുന്ന ആ എഫേർട്ട് നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ്. ആ പ്രൊഫഷണലിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റ് കടക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് പല സംസ്ഥാനങ്ങളുടെയും പഠനങ്ങൾ കൃത്യമായി നടത്തിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിരീക്ഷണത്തിന് കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആയതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും അത്ര വലിയ ഒരു പഠനത്തിൽ, ആഴത്തിലുള്ള പഠനങ്ങൾക്ക് നമുക്കൊന്നും സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം പറയുക നമുക്ക് സാധ്യമല്ല. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റിന്റെ കാര്യത്തിൽ അല്പം ആകുലതകളുണ്ട്. ആ ആകുലതകൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പ്രചരണ രംഗത്തെ രീതികൾ മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല അത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടിയാൽ ആത്മവിശ്വാസമൊക്കെ അവിടെ തീർന്നു എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഒരു ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, ഭരണം നിലനിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് മാത്രമല്ല ശ്രമിക്കുന്നത്. ഇതുവരെ വോട്ട് കിട്ടാതിരുന്ന, ഇതുവരെ സീറ്റ് കിട്ടാതിരുന്ന പ്രദേശങ്ങളിൽ തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കുക, സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ 400 എത്തിക്കുക എന്നുള്ള ഈ പരിശ്രമം നടത്തുന്നത്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ക്യാമ്പയിനുകൾ നടത്തുന്നത്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ബൂത്തുകൾ സജ്ജമാക്കുന്നത്. അതിനിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് അവര് ചില പ്രദേശങ്ങൾ ദത്തെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും അവർക്ക് ആകാംക്ഷയുണ്ട്. മാത്രമല്ല ഈ ജാതിമത പ്രീണനങ്ങൾ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യ പ്രശ്നം കഴിഞ്ഞു, അവർ ഏതാണ്ട് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവര് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രകടന പത്രിക എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ചർച്ചയാകാറില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാസ്തവം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ എത്ര പേര് തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക, ഇവരുടെയൊക്കെ പ്രകടന പത്രിക കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എത്ര വീടുകളിൽ ഇവരൊക്കെ പ്രകടന പത്രിക കൊണ്ടു തന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ജനങ്ങളിലേക്ക് തങ്ങളുടെ നയങ്ങൾ എത്തിക്കുന്ന രൂപരേഖയാണ് ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത്. നോട്ടീസ് അല്ല അവർ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടത്, പ്രകടന പത്രികയാണ് വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇത്ര വർഷം ഇന്നത് ചെയ്തു, ഞങ്ങൾ വരാൻ പോകുന്ന വർഷം ഇന്നതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രകടന പത്രിക എന്ന് പറയുന്നത്. അവരൊരു രേഖയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ചർച്ചയാക്കി അതിന്റെ പേരിൽ വോട്ട് നേടുക എന്നുള്ളതാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കത്തിൽ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. അവർ പറഞ്ഞു, താങ്കൾ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം നമ്മൾ നടപ്പിലാക്കി, ആ കാശ്മീരിന്റെ കാര്യത്തിൽ അതിനെ പ്രത്യേക സംസ്ഥാനമായി നമ്മൾ മാറ്റുമെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ക്ഷേത്രം നിർമ്മിക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചു. ഇങ്ങനെ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തങ്ങൾ നടപ്പിലാക്കി എന്ന് വാദിക്കുമ്പോൾ അതിൽ എത്രമാത്രം വലിയൊരു നിർണായക സ്വാധീനികൻ തെരഞ്ഞെടുപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്,
വരും കാലങ്ങളിൽ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയ ഇലക്ഷൻ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 400-ലേക്ക് എത്തുമോ എന്നുള്ളതിനേക്കാൾ അവരെ ആശങ്കാകുലരാക്കുന്നത് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് എത്രമാത്രം സ്വീകാര്യത കിട്ടുന്നു എന്നുള്ള കാര്യത്തിലാണ്. ആ സ്വീകാര്യത അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രധാനമാണ്. BJP എന്ന് പറയുന്നത് ചില പ്രത്യേകമായ ആശയങ്ങളുടെയും, നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ആശയങ്ങളല്ല ഉണ്ടായിരുന്നത്, അതിനേക്കാൾ ഉപരി അവിടെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ ആശയങ്ങൾ. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് അത് മാറുന്നത്. എന്നാൽ BJP സംബന്ധിച്ചിടത്തോളം ദീൻദയാൽ ഉപാധ്യായ പോലെയുള്ളവരുടെയും അതുപോലെ തന്നെ ധാരാളം ആശയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പദ്ധതികളാണ് അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ BJP മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുന്നു, അത് തങ്ങൾക്ക് വരും കാലഘട്ടത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ BJP കാണുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് 400 സീറ്റിലേക്ക് താഴേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാകുന്ന കാര്യമായിരിക്കും. പക്ഷെ അവർക്ക് ചില ആശങ്കകൾ ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു കിട്ടറപ്പോടുകൂടി കോൺഗ്രസ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇത്രയും സ്ഥലങ്ങളിൽ, ഇതിൽ കൂടുതൽ സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് പലപ്പോഴും മത്സരിച്ചിരുന്നത്. പല മുന്നണികളുമായിട്ട് അവര് സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. പക്ഷെ ഇത്തവണ അവർ കുറെ കൂടെ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് ചിലയിടത്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവര് ഒരു കൺസെൻസസ് ഉണ്ടാക്കി മത്സരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു അന്തർധാരയെങ്കിലും സജീവമാക്കുന്നത്, ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ വേണമെങ്കിൽ അവർക്ക് ചില ധാരണകൾ വെച്ചു പുലർത്താമായിരുന്നു. ഞാൻ പറഞ്ഞത് പ്രകടമായിട്ട് ആവണമെന്നില്ല, പക്ഷെ അതിനുപോലും ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകളും രാഹുൽ ഗാന്ധി തിരിച്ചു നടത്തുന്ന പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പൊ ചില ധാരണകൾ, ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന ചില ധാരണകൾ രൂപപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇപ്പൊ ചിലരെങ്കിലും പറയുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരാളെ മത്സരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് മുന്നണി സംവിധാനത്തിലുള്ള മറ്റൊരു പാർട്ടി ആലോചിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ചില സ്ഥലങ്ങളിൽ, കേരളത്തെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു കാര്യം ഉറപ്പാണ്, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 400 എന്നുള്ള സീറ്റിൽ തീർച്ചയായിട്ടും അവർക്കത് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സീറ്റല്ല ഈ 400 എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും ആന്റി ഇൻകംബൻസി ഫാക്ടർ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ വികാരങ്ങൾ ഉണ്ട് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ. ചില സ്ഥലങ്ങളിലെങ്കിലും നേരിയ തോതിൽ ആ പാർട്ടിക്കെതിരെയുള്ള തിരിച്ചടികളുണ്ട്. ചില പാർട്ടികളിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ട്. ചില ആരോപണങ്ങൾ, അവര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാശ് കൊടുത്ത് അണികളെ സ്വാധീനിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ MLA മാരെ സ്വാധീനിക്കുന്നുവെന്നോ, കോൺഗ്രസിലെ MLA മാരെ അടപടലം നീക്കിക്കൊണ്ടുപോകുന്നുവെന്നോ, അല്ലെങ്കിൽ സൂറത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ കാശ് കൊടുത്ത് സ്വാധീനിച്ച് സ്ഥാനാർത്ഥിത്വം ഇത് എതിർ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ പത്രിക കളയുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുവെന്നോ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും BJP നേരിടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഒരു ഘടകമാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ മൈനോറിറ്റി വോട്ടിന്റെ ഇടയിലേക്ക് കടന്നു കയറുവാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് എത്ര മാത്രം ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്ന് കൊണ്ടുവരുന്നു എന്നുള്ളത് അവർ ആകാംക്ഷയോടെ നോക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അത് മുഴുവൻ പ്രദേശങ്ങളിലും. കാരണം അവർക്കറിയാം ഒരു ഹിന്ദുത്വ കേവലമായൊരു ഹിന്ദുത്വ അജണ്ട മാത്രം നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും നിലനിന്നു പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഒരു നിശ്ചിത ശതമാനം ജനങ്ങളെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിനപ്പുറം വികസനത്തിന്റെ അജണ്ടയും അതുപോലെ തന്നെ അതിനപ്പുറം സാധാരണ ജനങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങളും അതുപോലെ എല്ലാ വിഭാഗങ്ങളെ ആളുകളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന തരത്തിലും പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ അതിന് പണ്ടൊക്കെ ആദ്യമൊക്കെ BJP അധികാരത്തിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് നടത്തിയ ഇടതുപക്ഷമൊക്കെ നടത്തിയ ക്യാമ്പയിൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകേണ്ടി വരും BJP ജയിച്ചാലെന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടന്നപ്പോ സ്വാഭാവികമായും പുതിയ അജണ്ടകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ. അതിനെ BJP അരക്കിട്ട് ആ വിശ്വാസങ്ങളെ ഉറപ്പിക്കുന്നതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുകയും അതുപോലെ തന്നെ തങ്ങൾ അങ്ങനെയല്ല എന്നും തങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട ഒരു ബാധ്യത BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ സീറ്റുകൾ വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല അവരുടെ അജണ്ടയുടെ സ്വീകാര്യത നോക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൂടിയായിട്ട് തന്നെയാണ് ഈ മത്സരത്തെ കാണുന്നത്. എന്തായാലും ചില ആകുലതകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ മാറ്റം. കൂടുതൽ വലിയ ആക്രമണോത്സുകമായി BJP തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വരുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചം ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പ്രാവശ്യം അമുൽ ബേബി എന്നുള്ളൊരു ഇമേജ് എന്നതിൽ നിന്ന്
ഒരു പക്ഷേ രാഹുലിന് ഒരല്പം കൂടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ അത് അങ്ങനെയല്ല എന്നും ഇത് അമുൽ ബേബിക്ക് അപ്പുറം വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു സൂചന കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ മോദി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പ്രസ്ഥാനങ്ങളും കണ്ടാൽ നമുക്കത് വ്യക്തമാകും. ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവുള്ളതാണ്. എങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റിന്റെ എണ്ണത്തെക്കാൾ അവരെ അവരുടെ ആത്മവിശ്വാസത്തിൽ വ്യത്യാസം വരുന്ന ഇത്തരം കാര്യങ്ങളിലാണ്. അത് തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ഡോസായി അവർ തെരഞ്ഞെടുപ്പിനെ കാണുന്നതുകൊണ്ടാണ്. അത് അവരുടെ പ്രൊഫഷണലിസത്തിനുള്ള തെളിവാണ്. എന്തായാലും ഇതര പാർട്ടികളും അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ആകുലപ്പെടുത്തുന്നത്, എന്നെ വ്യക്തിപരമായും നമ്മളെ പൊതുവായും ആകുലപ്പെടുത്തേണ്ടുന്ന ഒരു പൗരന്മാരെന്ന നിലയിൽ വർഗീയതയെക്കാളും അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കാളും ഇതര പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. വരും കാലങ്ങളിലെങ്കിലും ഇവരുടെയൊക്കെ പ്രകടന പത്രികകൾ പരിശോധിക്കുവാനും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഉണ്ടാകുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുവാനും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും അതുവഴി അതിനെ മനസ്സിലാക്കി വോട്ട് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനിതൊക്കെ ഒരുപക്ഷെ നാളെ കാരണമായേക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും നിർണായകമാണ്, ഒപ്പം ബി ജെ പിക്കും വളരെയധികം നിർണായകമാണ്.